നമ്മുടെ ശരീരത്തിലെ പതിമൂന്ന് വേഗങ്ങളെ നമ്മൾ ഒരിക്കലും തടുക്കരുത് എന്ന് ആയുർവേദം പറയുന്നു എന്നാൽ മനോവേഗങ്ങളെ തടുക്കുകയും വേണം എന്ന് പറയുന്നു മനോവേഗങ്ങൾ എന്ന് പറയുന്നത് കാമം ക്രോധം ഈഷ്യ തുടങ്ങിയ മനസ്സിൻ്റെ ദുഷ്ചിന്തകളാണ് ഇവ നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ അതായത് ദേഷ്യം തുടങ്ങിയവ വരികയാണെങ്കിൽ കാമം തുടങ്ങിയവ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവയെ നമ്മൾ അടിച്ചമർത്തണം എന്ന് ആയുർവേദം പറയുന്നു എന്നാൽ ശരീരത്തിൻ്റെ പതിമൂന്ന് വേഗങ്ങളെ നമ്മൾ ഒരിക്കലും അടിച്ചമർത്തരുത് അവ വന്ന ഉടനെ തന്നെ അവയെ പോകാൻ നമ്മൾ അനുവദിക്കണം അപ്പോൾ ഈ പതിമൂന്ന് വേഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം മൂത്രം മലം ശുക്ലം അതോ വായു ചർദി തുമ്മൽ ഏമ്പക്കം കോട്ടുവായിടൽ വിശപ്പ് ദാഹം കണ്ണുനീര് ഉറക്കം തളർച്ച കൊണ്ടുണ്ടാകുന്ന ദീർഘശ്വാസം എന്നീ വേഗങ്ങളെ ഒരിക്കലും ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി തടഞ്ഞു നിർത്തരുത് ഈ വേഗങ്ങളെ തടഞ്ഞു നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അനേകം രോഗങ്ങൾ ഉണ്ടാകും മൂത്രം ഒഴിക്കുന്നത് നമ്മൾ പല സമയത്തും നമ്മൾ തടഞ്ഞു നിർത്താറുണ്ട് യാത്ര മൂലമോ അല്ലെങ്കിൽ ജോലി തിരക്ക് മൂലമോ മൂത്രം ഒഴിക്കാൻ മുട്ടുന്ന സമയത്ത് നമ്മൾ മൂത്രം ഒഴിക്കാതെ പിടിച്ചു നിർത്താറുണ്ട് അത് തീർത്തും തെറ്റാണ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് മൂത്രത്തിലെ പലവിധ രോഗങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കും അതേപോലെ തന്നെ തലവേദന തുടങ്ങിയ രോഗങ്ങളും നമ്മൾക്ക് ഉണ്ടാകും അതിനാൽ മൂത്രം ഒഴിക്കാൻ മുട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ മറ്റെല്ലാ ജോലികളും മാറ്റിവെച്ചതിന് ശേഷം നമ്മൾ മൂത്രം ഒഴിക്കുക തന്നെ ചെയ്യണം ഇതിനെ ഒരു വേഗം എന്നാണ് പറയുന്നത് ഇതിനെ ഒരിക്കലും തടയരുത് അടുത്തത് മലമാണ് മലത്തെ നമ്മൾ ഒരു കാരണവശാലും തടയരുത് മലം പോകണമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഉടൻ തന്നെ ടോയ്ലറ്റിൽ പോകേണ്ടതാണ് അത് തടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തലവേദന അതേപോലെ തന്നെ വയറ്റൽ വേദന വയറ്റിൽ ഉരുണ്ട് കയറ്റൽ അതേപോലെ തന്നെ വയർ വീർപ്പ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകും അതുകൂടാതെ സർവ്വരോഗങ്ങൾക്ക് ഇത് കാരണമാകും അടുത്തത് ശുക്ലം ആണ് ശുക്ലത്തെ ഒരു കാരണവശാലും തടയരുത് അങ്ങനെ തടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൽ വേദനയുണ്ടാകും മൂത്രത്തിന് തടസ്സമുണ്ടാകും അതുകൂടാതെ മൂത്രമൊഴിക്കുന്ന സ്ഥലത്ത് നമ്മൾക്ക് ഒരുപാട് വേദനയും പിന്നീട് അനുഭവപ്പെടും മൂത്ര സംബന്ധമായിട്ടുള്ള പല രോഗങ്ങളും അതുമൂലം നമ്മൾക്ക് ഉണ്ടാകും അടുത്തത് അധോവായു ഇതും വരുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ അതിനെ തടയരുത് അങ്ങനെ തടഞ്ഞു കഴിഞ്ഞാൽ വയർ വീർക്കും ക്ഷീണവും വയറ്റിൽ വേദനയും ഉണ്ടാകും വയറ്റിൽ വാദരോഗങ്ങൾ ഉണ്ടാകും മലബന്ധം തുടങ്ങിയ രോഗങ്ങളും ഉണ്ടാകും അതിനാൽ ഒരിക്കലും അധോ വായുവിനെ തടയരുത് അടുത്തത് ഛർദ്ദി ഛർദിക്കാൻ തോന്നുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും തടയരുത് ഛർദ്ദിച്ച് ശരീരത്തിലെ ദോഷങ്ങളെ പുറത്തു തള്ളാൻ നമ്മൾ ശ്രമിക്കണം ഛർദി വരുന്ന സമയത്ത് നമ്മൾ ഉടൻ തന്നെ ഔഷധങ്ങൾ കൊണ്ട് അതിനെ തടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകും ഛർദ്ദി നമ്മൾ തടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചൊറിച്ചിൽ അതേപോലെ തന്നെ അരുചി ശോഫം പാണ്ഡുരോഗം ജ്വരം കുഷ്ടം വിസർപ്പം തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകും അടുത്തത് തുമ്മലാണ് തുമ്മൽ നമ്മൾ തടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ തലവേദന ഒരു ചെന്നിക്കുത്ത് അതേപോലെ തന്നെ ഇന്ദ്രിയങ്ങൾക്ക് ബലക്ഷയം എന്നിവ ഉണ്ടാകും അതിനാൽ ഒരിക്കലും തുമ്മൽ വരുന്ന സമയത്ത് അതിനെ തടയരുത് അടുത്തത് എക്കിട്ടമാണ് ഈ എക്കിട്ടം അല്ലെങ്കിൽ ഏമ്പക്കം തടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാസം അതായത് ചുമ വിറയൽ ഹൃദയത്തിനും അതേപോലെ തന്നെ നെഞ്ചിനും പിടുത്തം തുടങ്ങിയവ ഉണ്ടാകും അതിനാൽ എക്കിട്ടത്തെ ഒരിക്കലും തടയരുത് കോട്ടുവായിടുന്നത് തടഞ്ഞു കഴിഞ്ഞാൽ ശരീരം വളയുക കുലുങ്ങുക ചുരുങ്ങുക തരിക്കുക വിറയ്ക്കുക എന്നിവ ഉണ്ടാകും അതിനാൽ കോട്ടുവായിടുന്നത് ഒരിക്കലും നമ്മൾ തടയരുത് വിശപ്പ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കണം വിശപ്പിനെ തടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരം മെലിയും ശരീരത്തിന് ബലക്ഷയം ഉണ്ടാകും വർണ്ണഭേദവും വേദനയും അരുചിയും തലചുറ്റലും ഉണ്ടാകും അതിനാൽ വിശക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കണം വിശക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ വെള്ളം കുടിക്കരുത് ഭക്ഷണമായിരിക്കണം കഴിക്കേണ്ടത് അതേപോലെ തന്നെ ദാഹിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളമാണ് കുടിക്കേണ്ടത് ഒരിക്കലും ആ സമയത്ത് ഭക്ഷണം കഴിക്കരുത് ദാഹത്തെ തടഞ്ഞു കഴിഞ്ഞാൽ കണ്ടവും വായും വരളുക ചെവി കേൾക്കാതിരിക്കുക ക്ഷീണം ശ്വാസരോഗം ഹൃദയത്തിൽ വേദന തുടങ്ങിയവ ഉണ്ടാകും അതിനാൽ ദാഹം വരുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ചിട്ട് വെള്ളം കുടിക്കുക തന്നെ വേണം ദാഹിക്കുമ്പോൾ വെള്ളം വിശക്കുമ്പോൾ ഭക്ഷണം ഇതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം കണ്ണുനീർ അല്ലെങ്കിൽ കരച്ചിൽ നമ്മൾ തടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പീനസം നേത്രരോഗം ഹൃദ്രോഗം അരുചി തലച്ചുറ്റൽ എന്നിവ ഉണ്ടാകും അതിനാൽ ഒരിക്കലും കണ്ണുനീർ നമ്മൾ തടയരുത് അടുത്തത് നിദ്രയാണ് ഉറക്കം ഈ ഉറക്കം നമ്മൾ തടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കോട്ടുവായിടൽ ശരീരത്തിൽ നുറുങ്ങി നോവ് മടി തലവേദന കണ്ണിന് കനം എന്നിവ ഉണ്ടാകും പകലുറക്കം എല്ലാ രോഗികൾക്കും അതേപോലെ തന്നെ സ്വസ്ഥന്മാർക്കും നിഷിദ്ധമാണ് ഏത് രോഗത്തിൽ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അതിന് പകലുറക്കം നിഷിദ്ധമായിട്ട് കാണാവുന്നതാണ് അതേപോലെ തന്നെ രാത്രി ഉറക്കമൊഴിക്കുന്നതും എല്ലാ രോഗത്തിനും കാരണമാകും അതിനാൽ ഉറക്കം ഒരിക്കലും തടഞ്ഞു നിർത്തരുത് അടുത്തതായിട്ട് കിതപ്പ് നമ്മൾ കൂടുതൽ അധ്വാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാകും ആ സമയത്ത് ആ കിതപ്പിനെ ഒരിക്കലും നമ്മൾ തടയരുത് അങ്ങനെ തടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൃദ്രോഗം മോഹാലസ്യം തുടങ്ങിയ രോഗങ്ങൾ നമ്മൾക്ക് ഉണ്ടാകും ശരീരവേഗങ്ങളെ ഒരു വ്യക്തി ഒരിക്കലും തടയരുത് എന്നാൽ ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ഉള്ള സാഹസ കൃത്യങ്ങൾ അതേപോലെ തന്നെ നീചമായിട്ടുള്ള കൃത്യങ്ങൾ ഒരിക്കലും ചെയ്യരുത് എന്നും പറയുന്നുണ്ട് ഏതെങ്കിലും പ്രാണികളെ നമ്മൾക്ക് കൊല്ലാൻ ആഗ്രഹമുണ്ടാകുകയാണെങ്കിൽ ആ ആഗ്രഹത്തെ നമ്മൾ തടഞ്ഞു നിർത്തണം എന്ന് ആയുർവേദം പറയുന്നുണ്ട് കോഴിയെ ആട്ടിനെ മാട്ടിനെ അതേപോലെ തന്നെ മത്സ്യങ്ങളെ കൊല്ലണം അല്ലെങ്കിൽ പിടിക്കണം എന്നുള്ള ആഗ്രഹം നമ്മൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ അത്തരം നീചമായിട്ടുള്ള ആഗ്രഹത്തെ തടഞ്ഞു നിർത്തണം എന്ന് ചരകൻ പറയുന്നു അതുകൂടാതെ മോഷണം പരസ്ത്രീഗമനം വ്യഭിചാരം നുണ പറയൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കൽ ലോഭം ശോകം ഭയം ക്രോധം മാനം നിർലജ്ജത ഈർഷ്യം തുടങ്ങിയ കാര്യങ്ങൾ അവ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ വികാരങ്ങളെ നമ്മൾ അടിച്ചമർത്തണം അതേപോലെ തന്നെ വ്യായാമം ചിരി ഭാഷണം വഴി നടത്തം മൈഥുനം ഉറക്കം എന്നിവ മനുഷ്യന് ഹിതമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണെങ്കിൽ ഇതും കൂടുതലായിട്ട് നമ്മൾ ശീലിക്കരുത് എന്നാണ് പറയുന്നത് അതായത് കൂടുതലായിട്ടുള്ള വ്യായാമം പാടില്ല കൂടുതലായിട്ടുള്ള ചിരി പാടില്ല കൂടുതലായിട്ടുള്ള സംസാരം പാടില്ല കൂടുതലായിട്ടുള്ള നടത്തം പാടില്ല കൂടുതലായിട്ടുള്ള മൈഥുനം പാടില്ല അതേപോലെ തന്നെ കൂടുതലായിട്ടുള്ള ഉറക്കവും പാടില്ല അതിനാൽ ആരോഗ്യം ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ശരീരത്തിൻ്റെ ഈ പതിമൂന്ന് വേഗങ്ങളെ ഒരിക്കലും തടയരുത് എന്നാൽ മനസ്സിൻ്റെ കാമക്രോധാദി ലോഭങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും തടയണം മറ്റ് ജീവികൾക്ക് ഹാനിയുണ്ടാകുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ശരീരത്തിൽ നിന്നോ വാക്കുകളിൽ നിന്നോ മനസ്സുകളിൽ നിന്നോ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ മനസ്സിൽ എന്തെങ്കിലും ജീവിയെ കൊന്നു തിന്നാനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുകയാണെങ്കിൽ ഉടൻ തന്നെ അതിനെ അടിച്ചമർത്തേണ്ടത് ആകുന്നു ഇത് വളരെ പ്രത്യക്ഷമായിട്ടുള്ള കാര്യമാണ് മനസ്സിൻ്റെ നീച പ്രവൃത്തികളെ അടിച്ചമർത്താൻ കഴിയാത്തതുകൊണ്ടാണ് ആൾക്കാർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതും അത് കാരണം അവർക്ക് ജീവിതകാലം മുഴുവൻ തടവ് വിധിക്കപ്പെടുന്നതും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക വന്ന രോഗം മാറാനും രോഗം വരാതിരിക്കാനും വേണ്ടി ആയുർവേദം സിദ്ധ ഹോമിയോ യുനാനി പ്രകൃതി ചികിത്സ തുടങ്ങിയ ചികിത്സാ സമ്പ്രദായങ്ങളെ സ്വീകരിക്കുക പാലും പാലുൽപ്പന്നങ്ങളും പരിപൂർണമായിട്ടും ഒഴിവാക്കുക മത്സ്യം മാംസം മുട്ട മീൻ തുടങ്ങിയവയും ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക എല്ലാവർക്കും നന്ദി